കോവിഡ് രോഗം വന്ന് മാറിയ ഒരാൾക്ക് വാക്സിൻ എടുക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എപ്പോഴാണ് എടുക്കേണ്ടത്? മറ്റൊരാളുടെ സംശയം, ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞു, ഇത്തിരി ആത്മവിശ്വാസം കൂടിയത് കൊണ്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഇടപഴകി രോഗം കിട്ടി, അദ്ദേഹത്തിന് രണ്ടാമത്തെ ഡോസിൻ്റെ ആവശ്യമുണ്ടോ? എങ്കിൽ എപ്പോഴാണ് എടുക്കേണ്ടത്? ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ മാർഗനിർദ്ദേശം അനുസരിച്ച് ആദ്യത്തെയാൾ രോഗം വന്ന് മാറി 4 ആഴ്ചകൾക്കപ്പുറം വാക്സിൻ എടുക്കണം. രണ്ടാമത്തെയാൾ ഇതുപോലെ തന്നെ രോഗം വന്ന് മാറി 4 ആഴ്ചയ്ക്ക് ശേഷം ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ചാൽ മതി. കാരണം ആദ്യത്തത് നമ്മൾ കണക്ക് കൂട്ടുന്നു, രണ്ടാമത്തെ 4 ആഴ്ച ശേഷം കൂട്ടുന്നത് രണ്ടാമത്തെ ഡോസ്. ആദ്യം പറഞ്ഞയാൾ രണ്ടാമത്തെ ഡോസും കൂടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇടവേളയിൽ ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ മാർഗനിർദ്ദേശം. ചിലപ്പോഴത് ഒരു ഡോസ് മതി എന്നുള്ള തീരുമാനമാവാനും വഴിയുണ്ട്. ഇതാണ് മാർഗനിർദ്ദേശം. അതിൻ്റെ പുറകിലുള്ള ഇത്തിരി ശാസ്ത്രീയ വശങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തുകൊണ്ടാണ് രോഗം വന്ന് മാറിയ ആളുകൾക്ക് വാക്സിൻ എടുക്കണമെന്ന് പറയുന്നത്? അതിലെന്താണ് അർത്ഥമുള്ളത്? അങ്ങനെ കേട്ടുകേൾവിയുണ്ടോ? ഉണ്ട്. രോഗം വന്ന് മാറിയ ആളുകൾക്ക് വാക്സിൻ കൊണ്ടുള്ള പ്രതിരോധം നമ്മൾ നൽകുന്ന അവസ്ഥകളുണ്ട്. കാരണം രോഗം വന്ന് മാറിയാലും ചിലപ്പോൾ പ്രതിരോധം ഉയർന്ന രീതിയിൽ കിട്ടാത്ത കുറേയേറെ പകർച്ചവ്യാധികളുണ്ട്. ടെറ്റനസ്, ഡിഫ്തീരിയ, അതുപോലെ തന്നെ ടൈഫോയിഡ് രോഗവും വന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ നീണ്ടു നിൽക്കുന്ന പ്രതിരോധം അതുകൊണ്ട് മാത്രം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ടിബിയുടെ കാര്യങ്ങൾ, അസുഖം വന്നിട്ട് പ്രതിരോധം എന്നുള്ളത്, അത്തരത്തിൽ കുറേയേറെ രോഗങ്ങൾക്ക് വാക്സിൻ തന്നെയാണ് നീണ്ടു നിൽക്കുന്ന പ്രതിരോധം നൽകുന്നത് എന്നുള്ളത് തർക്കമില്ല. അതുപോലെ തന്നെ ഈ പ്രതിരോധത്തിൻ്റെ അളവും എത്ര നാള് നീണ്ടു നിൽക്കുന്ന പ്രതിരോധം കിട്ടുന്നു എന്നുള്ളതും കുറേയേറെ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടുള്ളതാണ്. അതിലൊന്ന് ഇദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള പ്രതിരോധ ശേഷി, രോഗം എത്രമാത്രം ഗൗരവത്തിൽ വന്നു എന്നുള്ളത്. ചിലപ്പം ഒന്ന് തൊട്ടുതലോടി പോയിട്ടുള്ളതായിരിക്കാം, ചിലപ്പം അതീവ തീവ്രതയിൽ വന്നിരിക്കുന്നതായിരിക്കാം. ഇത്രയേറെ ഘടകങ്ങൾ കൂടിയാണ് ഒരാൾക്ക് രോഗപ്രതിരോധം എത്ര എത്ര നാൾ എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പോൾ കോവിഡിനെ സംബന്ധിച്ച് നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് ഒരു കാര്യം മാത്രം കണക്കിലെടുത്താണ്. നമുക്ക് രോഗപ്രതിരോധം കിട്ടുന്ന രണ്ട് പ്രധാന രീതികളുണ്ട്. അതിലൊന്ന് ആൻറ്റിബോഡീസ്, പ്രതിരോധ ഘടകങ്ങൾ, അത് രാസ വസ്തുക്കളാണ്, പ്രോട്ടീനുകളാണ് പലപ്പോഴും ആൻറ്റിബോഡീസ്. രണ്ടാമത്തെ കാര്യം സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രോഗാണുവുമായി സംസർഗം ഉണ്ടാവുമ്പോൾ നമ്മൾ പ്രതിരോധ ഇതിലുള്ള ഒരുപാട് സോൾജിയേഴ്സ്, കളരി അഭ്യസിക്കുന്ന അഭ്യാസികളെപ്പോലെ, അതുപോലെ തന്നെ യോദ്ധാക്കൾ, ഒരു യുദ്ധമുറകൾ അവർ അത് അഭ്യസിക്കുന്നത് പോലെ, ഇനി വരുംകാലങ്ങളിൽ രോഗാണുകളെ നേരിടാനുള്ള വിദ്യ പഠിച്ചെടുത്ത് വെക്കുന്ന ഒരു ബറ്റാലിയൻ ഉണ്ടാവുകയാണ്. അത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രതിരോധം. ഈ പടയാളികൾ നല്ല അഭ്യാസികൾ
ഒരുപാട് കാലം നമ്മുടെ ശരീരത്തിൽ പ്രതിരോധം നൽകണം. അതൊരു വളരെ ആശ്രയിക്കാവുന്ന പ്രതിരോധം അതാണ്. പക്ഷെ നമ്മൾക്ക് ഇത് എത്രമാത്രം എത്ര ആളുകൾ എന്നുള്ള കണക്കെടുക്കാൻ എളുപ്പമല്ല. ഇപ്പം ഒരാളിൽ കിട്ടുന്ന സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയുടെ അളവ് നിശ്ചയിക്കാൻ നമുക്ക് എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് കൊറോണയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള പ്രതിരോധം എത്ര ഉണ്ട് എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ ഉള്ള വ്യവസ്ഥിതി അനുസരിച്ച് നമുക്ക് അറിയുന്നില്ല. അപ്പം നമ്മൾ ഏതിനെയാണ് ആശ്രയിക്കുന്നത്? ഈ IgG IgM ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിബോഡീസ് ഏത് രീതിയിൽ എത്ര നാൾ ഉയർന്ന് താഴുന്നു എന്നുള്ളത്. ഈ ആൻറ്റിബോഡീസിൻ്റെ ലെവൽ പലപ്പോഴും IgM ഏകദേശം ഒരാഴ്ചയോടുകൂടി ഉയരാൻ തുടങ്ങും. IgG ഇത്തിരി കഴിയുമ്പോൾ ഉയർന്ന് ഏകദേശം 12 ആഴ്ചയോ മറ്റോ കഴിയുമ്പോൾ അതിൻ്റെ പീക്കിലെത്തുകയും പിന്നെ താഴ്ചയാണ്. 5 മാസം കഴിയുമ്പോൾ ഈ ആൻറ്റിബോഡീസ് മുഴുവൻ ഇല്ലാതെ കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാതാവുന്നതാണ് കണ്ടിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് ശാസ്ത്രലോകം ഒരു നിഗമനം എടുത്തു. എന്താണ്? കൊറോണയ്ക്ക് ശേഷം വന്നു മാറിക്കഴിഞ്ഞവർക്ക് പ്രതിരോധം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഉണ്ടാവില്ല, അവർ വീണ്ടും അസുഖത്തിന് അടിപെടാമെന്ന്. ഈ അഭ്യാസികൾ അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ച് ആരും വലിയൊരു വില കൽപ്പിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം കൂടി എടുത്തു, രോഗം വന്ന് മാറിയവർക്കും വാക്സിൻ എടുക്കണമെന്നുള്ളത്. അപ്പോൾ തിരിച്ചൊരു ചോദ്യം വരും, ഈ വാക്സിൻ കൊണ്ടുണ്ടാവുന്ന പ്രതിരോധത്തിൻ്റെ അളവും താണുപോവില്ലേ എന്ന്. ഇതേ രീതിയിൽ തന്നെ അതും പെരുമാറാം ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ താണുപോവാം. അപ്പോൾ അതിന് മറുവാദമുണ്ടായി, രോഗം വന്ന് ഉയർന്നു വരുന്ന ഒരു കർവിനേക്കാളും വളരെ ഉയരത്തിലുള്ള ആൻറ്റിബോഡി ലെവല് വാക്സിൻ കൊണ്ടുണ്ടാവും, കുറച്ച് കൂടുതൽ നാൾ അതിനെ കൊണ്ട് നിന്ന് നിൽക്കുമെന്ന്. ആ വാദങ്ങൾക്കൊക്കെ നമുക്കൊരു മറുവാദങ്ങളും വാദങ്ങളും ഉണ്ടാവാം. എന്നുവെച്ചാൽ ആൻറ്റിബോഡി എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക ഘടകത്തിനെതിരെ മാത്രമുള്ളതാണ്, സ്പൈക്ക് പ്രോട്ടീനെതിരെ മാത്രമുള്ളതാണ് മിക്ക വാക്സിനുകൾക്കെതിരെയുള്ള ആൻറ്റിബോഡീസ് വരുന്നത്. അത് വളരെ ഉയരത്തിൽ കർവായി പോകുന്നുണ്ട്, കുറേ കഴിയുമ്പോഴത്തേക്ക് അതും താണു പോകും. അപ്പോൾ ആ ഒരു മികവിനെയാണ് എടുത്തു കാണിച്ചുകൊണ്ട് പറയുന്നത്. ഒരു ഇൻഫെക്ഷൻ ആകുമ്പം മറ്റു പല ആൻറ്റിബോഡികളും ഉണ്ടാവാം. ഈ പറഞ്ഞ ആൻറ്റിബോഡി ലെവൽ മാത്രമല്ല, ഇതിൽ എത്രമാത്രം ഫലവത്തായ ന്യൂട്രലൈസിങ് ആൻറ്റിബോഡി എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. അപ്പം ഇതിനിടയിലൊക്കെ കുറേ അവ്യക്തതകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നാളുകൾ കഴിയുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഇതിനൊരു വ്യക്തത കൈവരികയുള്ളൂ. ഇപ്പോഴുള്ള നിഗമനങ്ങൾ ഏതാനും നാൾ കഴിയുമ്പോൾ നമുക്ക് പ്രതിരോധം ഉണ്ടാവില്ല, അതുകൊണ്ട് വാക്സിനാണ് അതിൻ്റെ അവസാന വാക്ക് എന്ന് വെച്ചിരിക്കുന്നത്. മിക്കപ്പോഴും നാളുകൾ കഴിയുമ്പോൾ കുറേയും കൂടി അറിവുകൾ നമുക്ക് വരുമ്പോൾ ഈ ഒരു തീരുമാനങ്ങൾക്കൊക്കെ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴെന്തായാലും ഈ ഒരു തീരുമാനത്തിനാണ് മുൻതൂക്കം എന്നുള്ളതുകൊണ്ട് അസുഖം വന്നവർക്ക് വന്നു മാറിക്കഴിഞ്ഞാൽ വാക്സിൻ കൊടുക്കണം എന്നാണ് ഇപ്പോൾ ഉള്ള തീരുമാനം. അത് ലോകാരോഗ്യ സംഘടനയും എല്ലാം കൂടി ആണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോഴത്തെ തീരുമാനം ആ രീതിയിലാണ്. മറ്റൊരു കാര്യം അധികം ആരും ആലോചിക്കാത്തതും കണക്കിലെടുക്കാത്ത ഒരു കാര്യം, ഒരു രോഗം വന്ന ഒരാളിന് ഈ വൈറസ് പ്രത്യേകിച്ചും പ്രതിരോധ ഘടകങ്ങളെ പല രീതിയിലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പല രീതിയിലും സ്വാധീനിക്കുന്നതായപ്പോൾ ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേക്കുറിച്ച് നമുക്ക് കുറേയും കൂടി വ്യക്തത ഇനിയും കൈവരാനിരിക്കുന്നതേ ഉള്ളൂ. അത്തരം ഒരവസ്ഥയിൽ ഈ ഒരു വാക്സിൻ ഏതെങ്കിലും തരത്തിലുള്ള ഏതൊക്കെ തരത്തിലത് റിയാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറച്ചും വ്യക്തത കുറവുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മിക്കപ്പോഴും ഇനി വരുന്ന ആളുകളിൽ ഇവർക്കുള്ള വാക്സിൻ ഇത്തിരി വൈകിച്ച് ചെയ്യുന്നതാവും നല്ലത് എന്നുള്ളൊരു തീരുമാനം വരാനുള്ള സാധ്യത ഉണ്ട്. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഇവർക്കെന്തായാലും കുറച്ചെങ്കിലും വർഷം പ്രതിരോധം നീണ്ടു നിൽക്കും. വാക്സിനുകൾ കുറവുള്ള സമയത്ത് ഇവർക്ക് കൊടുക്കുന്നതിലും മുൻഗണന വാക്സിൻ കിട്ടാത്ത മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് കൊണ്ടും രണ്ട് കാരണങ്ങൾ കൊണ്ടും നമ്മുടെ
ഇത്തിരി വൈകിയതിന് ശേഷം വാക്സിൻ എടുക്കുകയാണ് ആയിരിക്കില്ലേ നല്ലത് എന്നുള്ളത് ഒരു പുനർവിചിന്തനം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പോഴുള്ള മാർഗനിർദ്ദേശം അനുസരിച്ച് നമ്മളത് തന്നെയാണല്ലോ പാലിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് ഒരു മാർഗരേഖ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ പിന്തുടരുക തന്നെയാണ് വേണ്ടത്. പക്ഷേ ഈ ശാസ്ത്രീയ വശങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നതിൽ തെറ്റില്ല. അറിയണം, പുതിയ അറിവുകൾ നമ്മൾ പിന്തുടരണം. മാറ്റങ്ങളുണ്ടാവുമ്പോൾ അത് നമ്മൾ അനുസരിക്കുകയും ചെയ്യണം. നന്ദി.